മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുന്നവരുടെ ഇടത്താവളമാണ് കോതമംഗലം. കോതമംഗലത്തിന് സമീപം പ്രകൃതി രമണീയമായ നിരവധി സ്ഥലങ്ങളുണ്ടെങ്കിലും പലതും അറിയപ്പെടാതെ പോവുകയാണ്. അങ്ങനെ ഒരു പ്രദേശമാണ് കാടും മലയും പുഴയും ഇഴകിച്ചേർന്ന് പ്രകൃതി ഒരുക്കിയ കാളക്കടവ് എക്കോ പോയിൻ്റ്. കോതമംഗലത്ത് നിന്ന് പുന്നേക്കാട് പാലമറ്റം റൂട്ടിലാണ് കാളക്കടവ് എക്കോ പോയിൻ്റ്. പരന്നൊഴുകുന്ന പെരിയാറിന് ഇക്കരെ പാലമറ്റം തോട്ടവും അക്കരെ വനവും മലനിരകളുമാണുള്ളത്. ഇവിടെ നിന്ന് കൂവിയാൽ വ്യക്തമായ പ്രതിധ്വനി നമുക്ക് കേൾക്കാൻ കഴിയും. ഊട്ടിയിലെ എക്കോ പോയിന്റിനോട് കിടപിടിക്കുന്നതാണ് ഈ കാളക്കടവും. മുൻകൂട്ടി അറിയിച്ചാൽ പെരിയാറ്റിലൂടെ തോണിയാത്രയും നടത്താം. കാടിനോട് ചേർന്ന് നടത്തുന്ന വഞ്ചിയാത്രയ്ക്കിടെ വിവിധ തരം മൃഗങ്ങളെ കാണാൻ കഴിയുമെന്ന് തോണിയുടമ സുരേഷ് പറഞ്ഞു. ഇവിടെ നിലവിൽ ഇപ്പോൾ മഴക്കാലം പിടിച്ച പിന്നെ ആന, ഇടയ്ക്ക് സമയത്ത് മ്ലാവ്, അനവധി മൃഗങ്ങളുണ്ട് ഇവിടെ. ഇത് ആന നമ്മുടെ മസ്റ്റിട്ടാണ് വൈകിട്ട് വന്നത്. പഞ്ഞി, അതായത് മാവ്, ആന മറിച്ചിട്ട അതൊക്കെ ആന മറിച്ചിട്ടാണത്. അങ്ങോട്ട് പോയാ അങ്ങോട്ട് പോയാൽ ഇതുപോലെ തന്നെ പക്ഷികളൊക്കെ കാണാൻ പറ്റും. കാളക്കടവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടി ടൂറിസം വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇവിടെ വൻ ടൂറിസം സാധ്യതയാണുള്ളതെന്നും ജനപ്രതിനിധികൾ പറയുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ. വളരെ മനോഹരമായ പെരിയാറിനോട് ചേർന്നുള്ള പ്രകൃതി രമണീയമായ കാളക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ സ്ഥലം കേരളത്തിലെ ഏറ്റവും വലിയ എക്കോ പോയിൻ്റാണ്. വളരെ മനോഹരമായ ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ കൂവിയാൽ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിയാൽ മറുപുറത്തു നിന്നും കൃത്യമായി വളരെ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് ആ ശബ്ദം റിട്ടേൺ കിട്ടുമെന്നുള്ള പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഏറ്റവും മികച്ച ഒരു എക്കോ പോയിന്റ് ആണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന കാളക്കടവിലുള്ളത്. ഇവിടെ അനേകം വിദേശികള് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ എത്താറുണ്ട്. പലരും തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഏറ്റവും മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തി ഇവിടെയൊക്കെ വന്ന് ഞങ്ങൾ എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ എൻജോയ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇവിടെ വന്നാൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കാണാം. അതോടൊപ്പം തന്നെ ഈ എക്കോ പോയിന്റിനെ കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്തുകയും ചെയ്യാം. ഈ പുഴ ഏറ്റവും വീതിയുള്ള സ്ഥലമാണോ? ഏറ്റവും വീതി കൂടിയ ഭാഗമാണ് ഇവിടെ. നല്ല സ്ഥലത്തേക്കാളും ഏറ്റവും കൂടുതൽ വീതിയാണ് ഈ പുഴകളെന്ന് പറഞ്ഞത്. മത്സ്യബന്ധനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ. ഇവിടെ മീൻ പിടിക്കും, പിന്നെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ കൊണ്ടുപോവുക, ഒന്ന് കാണിക്കുക. വള്ളം ഇത് നമ്മുടെ സ്വന്തമായിട്ട് വള്ളമാണ്. പിന്നെ ആരെങ്കിലും വരുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ കയറ്റും, നോക്കാം. ലൈഫ് ജാക്കറ്റ് ഇട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി തിരിച്ച് എത്തിക്കും. പേരെങ്ങനെയാ? എൻ്റെ സുരേഷ്. ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ? ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? ഇവിടെ മൃഗങ്ങൾ, ആന, മ്ലാവ്, കേര, പന്നി, മുള്ളൻ, അങ്ങനെ ഒരു അനവധി മൃഗങ്ങൾ ഇവിടെ. വൈകിട്ടാകുമ്പോഴത്തേന് ഒരു 3-4 മണിയാകുമ്പോൾ ഇവിടെ ഈ അരുവി സൈഡിൽ കൂടെ വരും.